Hey Molu, how are you? Daddy, I want to tell something to you. Ah, pariu. Daddy, onnathin molku black paisam venam. Ada paisano. You know pasta paisam? Ammayodu parayane. Okay, daddy etu. See you soon, Molu. Bye, take care, love you. ഇവിടെ എല്ലാം കൊണ്ട് സുഖമാ. മടിക്കാനുള്ളവര് പേടിക്കണ്ട. അല്ലാത്തവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വൃത്തം പിടി കിട്ടില്ല. ഞാൻ പണിക്ക് പോയ കാലം മറന്നു. സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പഴമക്കാർ പറഞ്ഞത് അത് ശരിയാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് ശരി, അത് പോട്ടെ. അവിടെ സിംഗപ്പൂർ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഇത്തവണ ഓണം ആഘോഷിക്കുന്നുണ്ടാവില്ലേ? ഇവിടെ ഉത്സവങ്ങളും ഇല്ല, ആഘോഷങ്ങളും ഇല്ല, ഒന്നും ഇല്ല. ഏയ്, എനിക്ക് വേണ്ട, ഒന്നും വേണ്ട വേണ്ട. നീ സമയം കിട്ടുമ്പോഴൊക്കെ ശരി. ഓക്കെ അളിയ. നാട്ടിലെ വിശേഷം? ഞാൻ അനൂപിനെ വിളിച്ചിരുന്നു. അവിടെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാ. എനിക്ക് ഹലോ ദിവ്യേ. ആ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മോൾ ഓണത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഓണപ്പരിപാടികൾ സദ്യയൊക്കെ ഉണ്ടാവൂല്ലേ? അയ്യോ വേണ്ട, ഞങ്ങളും ഓണം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ എന്നെ സദ്യയൊക്കെ ഒരുക്കി മൂന്ന് തരം പായസം വേണമെന്ന് രാഹുലേട്ടൻ്റെ ഒരാഗ്രഹം. ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ആലോചിക്കുക, നീ അവൾക്ക് പുട്ടുമഞ്ജു എന്ന് പേര് വെച്ചിട്ടുണ്ടെങ്കിലേ അവൾ നിനക്ക് എന്തായിരിക്കും പേര് വെച്ചിട്ടുണ്ടാവുക? അവരാഘോഷിക്കട്ടെ, നമ്മളിത്തവണ ആഘോഷിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇവിടെ ഇന്ന് എന്റെ ജോലി നടത്തില്ല. ഒരു കാര്യം ചെയ്തു, ഇതൊക്കെ ഒന്ന് തുണിയെല്ലാം മടക്കി വെച്ചാൽ ശരി. ഞാനേ എന്റെ പണി നോക്കട്ടെ. ഓക്കെ. ഹലോ സാറാ, നീ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, മഞ്ജുവിൻ്റെ ദിവ്യയുടെ ഫാമിലി നാളെ വീട്ടിൽ തന്നെ ഓണം ഗംഭീരാക്കാൻ പോകുന്നു. ഞാൻ തള്ളി റിപ്ലൈ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഓണം അടിച്ച് പൊളിക്കാൻ പോവാന്ന്. നീ ഇറങ്ങാറായോ? ഓക്കെ, സീ യു സൂൺ.
ഹാപ്പി ഓണം ചക്രകുട്ടി. ഹാപ്പി ഓണം മനു. അവൾ ഉറങ്ങാ, നീ അവളെ ഇപ്പൊ വിളിക്കണ്ട. ശരി, ഞാനൊന്ന് പുറത്തു പോയി വരാം. രാവിലെ തന്നെ പുട്ടു മഞ്ജു സാറേയും വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? അവിടെ അവര് സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിത്രേ. സാറല്ല, ഞാൻ രാഹുലിനെ ഒന്ന് വിളിക്കട്ടെ. ആ രാഹുലെ, ഹാപ്പി ഓണുണ്ട്. എന്തൊക്കെയുണ്ട്? പ്രിയപത്നി ഉണ്ടാക്കിയ മൂന്ന് നേരം പായസമൊക്കെ കൂട്ടി അടിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണല്ലേ. അറിഞ്ഞു തകർക്ക് നീ, ഉറങ്ങട്ടെ. ശരിടാ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ശരി, നീ മോളോട് പറ, ഞാനൊന്ന് വിളിപ്പോയി ഇപ്പൊ വരാന്ന്. കുറച്ചു നേരത്തിനുള്ളിൽ വരാന്ന്. ഓക്കെ. ശരി. അപ്പോൾ അടുത്ത ഓണം നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം അല്ലേ?